പാട്ടിൻ്റെ ഹൃദയ വഴികളിലൂടെ പരിശുദ്ധരാജ്ഞിയാവമ്മേ ദയ തന്നുറവിടമേ കൃപയും കരുണയും നിറഞ്ഞൊഴുകിടും മധുരിതം നിന്നാമമേ മധുരിതം നിന്നാമമേ. പാട്ടിൻ്റെ ഹൃദയ വഴികളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധരാജ്ഞിയാമമ്മേ ദയ തന്നുറവിടമേ കൃപയും കരുണയും നിറഞ്ഞൊഴുകിടും മധുരിതം നിന്നാമമേ മധുരിതം നിന്നാമമേ. എബിയച്ചൻ എഴുതിയ ഒരു മനോഹരമായ ഗാനമാണ് പരിശുദ്ധരാജ്ഞിയ അമ്മ എന്നുള്ള ഈ ഗാനം. എം സി ബി എസ് സഭാംഗമായ എബി നെടുങ്കളം അച്ഛൻ സെമിനാരി കാലത്ത് എഴുതിയ ഒരു പാട്ടായിരുന്നു അത്. തുടക്കം മുതൽ, സെമിനാരി കാലഘട്ടം തുടങ്ങിയ മുതൽ ഒരുമിച്ചാണ്, ഫോർമേഷൻ പൂർത്തിയാകുന്നത് വരെ ഞാനും എബി അച്ഛൻ ഒരുമിച്ചായിരുന്നു ഫോർമേഷൻ കാലഘട്ടങ്ങളിലെല്ലാം. അച്ഛൻ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതും, സാധാരണഗതിയിൽ എന്നെ കേൾപ്പിക്കാറുണ്ട്. ഞാൻ അത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മ്യൂസിക് ചെയ്ത് കേൾപ്പിക്കാറുണ്ട്. ഞങ്ങൾ തിയോളജി പഠിക്കാനായിട്ട് മേരിമാത സെമിനാരിയിലേക്ക് ചെല്ലുമ്പോഴും ഈ ഒരു സൗഹൃദം തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ പാട്ടുകൾ എഴുതും, എന്നെ കേൾപ്പിക്കും, എന്നെ കാണിക്കും, ഞാനത് പാടി മ്യൂസിക് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ എഴുതി വെച്ച ഒരു പാട്ടാണ് പരിശുദ്ധരാജ്ഞി. അതായത് പരിശുദ്ധരാജ്ഞി എന്നുള്ള ജപം തന്നെ ഒരു ഗാനരൂപത്തിലേക്ക് ആക്കിയതാണ്. അപ്പം അച്ഛൻ ഇത് എഴുതിയിട്ട് ആദ്യമേ ഈ വരികൾ കാണിച്ചത് റോയി അച്ഛനെയാണ്. റോയി അച്ഛനാണ് അദ്ദേഹത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ച്മേറ്റായിരുന്നു അച്ഛൻ, മരിച്ചുപോയി. ആ സെമിനാരി പഠിക്കുന്ന സമയത്ത് റോയി അച്ഛനെ കേൾപ്പിക്കുകയും അച്ഛൻ പ്രോത്സാഹിപ്പിച്ചത് വഴി പ്രാർത്ഥന തന്നെ പാട്ടായിട്ട് മാറ്റുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച ആ പാട്ട് ഞങ്ങൾ ഓഡിയൻ ചെയ്തപ്പോൾ ഒരു ആൽബമായിട്ട് ഞങ്ങൾ പുറത്തിറക്കുകയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയേഷ് തേവടിയച്ഛനുണ്ട്, താമരശ്ശേരി രൂപതാംഗമാണ്. ഇരിങ്ങാക്കട രൂപതാംഗമായ ജിജു ചക്കിയത്ത്, എബി അച്ഛൻ, ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് ഈ പാട്ടുകളൊക്കെ അന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പലരുടെയും ലിറിക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കറക്റ്റ് ചെയ്യുകയും പാടി നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞ ആദ്യത്തെ ആൽബം. ഞാൻ ഓർക്കുന്നു ഈ മാതാവിൻ്റെ പാട്ട് അത് വളരെ മനോഹരമായിട്ട് കസ്റ്റഡം പാടി ഈ ആൽബത്തിൽ വന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, റോയി മുളക് പാടത്തിൽ അച്ഛനാണ് ഇതിൻ്റെ ഫുൾ സപ്പോർട്ട്. ഞാൻ ഓർക്കുന്നുണ്ട് സെമിനാരി കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു പാട്ട് ഒരു ആൽബത്തിൽ വരാൻ, ഒരു സീഡിയിൽ വരാൻ. അത് സഫലീകരിച്ചത് റോയി അച്ഛനാണ്. കാരണം ഞങ്ങളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ടായിട്ട് നിന്നത് റോയി അച്ഛനാണ്. റോയി അച്ഛൻ്റെ കസിനായ ടോമിച്ചൻ മുളകുപാടം, മുളകുപാടം ഫിലിംസ്, അവർ ആദ്യമായിട്ട് ചെയ്ത ഒരു ക്രിസ്ത്യൻ ആൽബം, ആദ്യം അവസാനമായിട്ട് ചെയ്തതും അത് തന്നെയായിരിക്കും തിരിച്ചറിവ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ആൽബം ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ന് ഈ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഈ ഒരു ജപം നമുക്ക് ഗാനരൂപത്തിലേക്ക് ആക്കാൻ പറ്റിയെന്ന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. പരിശുദ്ധമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ഒരു മാധ്യസ്ഥ സഹായം തേടാനുള്ള വലിയ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. എബി അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധരാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ അതൊരു ഗാനരൂപത്തിലേക്ക് ആക്കിയത്. തീർച്ചയായിട്ടും നമുക്ക് കുടുംബ പ്രാർത്ഥനകളിലെല്ലാം ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധരാജ്ഞി. ആ ജപം നമുക്കൊരു ഗാനരൂപത്തിൽ ആലപിച്ച് അമ്മയിലൂടെ യേശുവിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനു വേണ്ട അനുഗ്രഹം പരിശുദ്ധ അമ്മ നമുക്ക് വാങ്ങിച്ചു. ദയ തന്നുറവിടമേ
ഹൃദയ തന്നുറവിടമേ കൃപയും കരുണയും നിറഞ്ഞൊഴുകിടും മധുരിതം നിൻ നാമമേ മധുരിതം